ഭാഗ്യവാനാ ബാല. ആദിയുടെയും റാണിയുടെയും കാര്യത്തിൽ നിനക്കൊരു ടെൻഷനും വേണ്ടല്ലോ. മനസ്സിൽ മറ്റൊന്ന് വെച്ച് മണിയറയിലേക്ക് കയറി വരുന്ന അഖിൽ പരമേശ്വരനെ പോലെയുള്ള ഫ്രോഡുകളെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഷൂട്ട് ചെയ്യുക വേണ്ടത്. എനിക്കിപ്പോ അവനെ കൊല്ലാനുള്ള മനസ്സുണ്ട് ബാല. ഉന്നം പിഴയ്ക്കാത്ത ഒരു ക്യാപ്റ്റൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ അവനെ വെറുതെ വിട്ടു എന്നാരും കരുതണ്ട. അതെന്താണെന്ന് എന്നോടും കൂടെ ഒന്ന് പറഞ്ഞൂടെ. നമുക്ക് പോകാനുള്ള ടാക്സി വന്നു നോക്ക്. ടാക്സി ഒക്കെ നേരത്തെ വന്നു. റാണിമോള് വന്നിരുന്നെങ്കിൽ കണ്ടിട്ട് ഇറങ്ങായിരുന്നു. അവിടുന്ന് പുറപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? കണ്ടില്ലല്ലോ. അവരിപ്പഴിങ് എത്തും. അമ്മേ, അവര് വന്നിട്ട് തിരിച്ചു പോയിട്ട് പോയാ പോരെ നമുക്ക്? പോരാ. ആ, ഇതിനെയാ വാശി എന്ന് പറയുന്നേ. ഇത് പ്രായമായിട്ടുള്ള ഒട്ടുമിക്ക അമ്മമാരുടെ സ്വഭാവം. എന്ത്? മകന്റെ കൂടെ കുറച്ചു ദിവസം താമസിക്കുമ്പോ തോന്നും മകളുടെ വീട്ടിൽ പോണെന്ന്. അവിടെ രണ്ടു ദിവസം നിൽക്കുമ്പോ മകന്റെ വീട്ടിൽ പോവാൻ പിന്നെയും തോന്നും. ചിരിക്കൊന്നും വേണ്ട. റാണിമോള് വന്നിട്ട് അവളുടെ കൂടെ രണ്ടു ദിവസം ഒന്നും നിന്നിട്ട് പോവാന്ന് വിചാരിച്ചതോ? ഇനി ഇങ്ങോട്ട് വരാല്ലോ. ഇപ്പൊ വരും. വരാതെ പിന്നെ നീ വന്നില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരും. ശരത്തും രാധാമണിയോടെ രണ്ടാളും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഒരാള് മുകളിലത്തെ ബാൽക്കണിയിലും മറ്റൊരാള് താഴത്തെ പൂമുഖത്തും. കസ്തൂരി കൂടി വന്നിരുന്നെങ്കിൽ എല്ലാം ഒന്ന് ചോദിച്ചറിയാമായിരുന്നു. അത്യാവശ്യ സംശയങ്ങൾ തീർത്ത് സ്വസ്ഥമാകായിരുന്നു. ഇല്ല, രാധാമണിയെ ഭയന്ന് അവളിനി ഇങ്ങോട്ട് വരില്ല. റാണിമോള് കസ്തൂരിയെ കൂടെ കൊണ്ടുവരാതിരിക്കൂ. ഞാനിപ്പോ കാത്തു നിൽക്കുന്നത് റാണിമോളെയല്ല, കസ്തൂരിയെ. എന്റെ എല്ലാ സംശയങ്ങളും തീർക്കാൻ ദൈവം ആ കസ്തൂരി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ എവിടെയെങ്കിലും കാണും. അയ്യോ മോളെ, മോക്ക് പനിയാണെന്നല്ലേ പറഞ്ഞത്? റാണി, എന്നിട്ടാണോ ഈ കൊച്ചിനെ കൊണ്ട് ലഗേജ് എടുപ്പിക്കുന്നത്? ഞാൻ ഇവളെ ഒരുപാട് അകറ്റി നിർത്തി. സോറി മോളെ, നിന്നെ ചേർത്ത് പിടിക്കാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയി. റാണിമോൾ എന്താ നോക്കി നിൽക്കുന്നേ? ഈ കൊച്ചിന്റെ കയ്യിലിരിക്കുന്ന ബാഗ് അങ്ങോട്ട് വാങ്ങിച്ചേ.
അല്ലേ അമ്മയുടെ കൊച്ചു? കസ്തൂരി ഇപ്പോ നമ്മുടെ ഒരു ഗസ്റ്റ് അല്ലേ മോളെ? ഗസ്റ്റോ? വണ്ടർഫുൾ. ഇതേ നാവ് കൊണ്ട് തന്നെയല്ലേ ഗോസ്റ്റ് എന്ന് പറഞ്ഞത്? ഇപ്പോ വൈറൽ ഫീവർ ഒക്കെ ഉള്ളതാ, സൂക്ഷിക്കണം, നല്ല പോലെ വെള്ളം കുടിക്കണം. ഈ കസ്തൂരിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെ മറിമായങ്ങളാ സംഭവിക്കുന്നത്? ആ, നിങ്ങൾ അകത്തേക്ക് ചെല്ല്, മുത്തശ്ശി ഓപ്പോളും നിങ്ങളെ കാത്തിരിക്കേ. ചെല്ല്. ബാഗ്. മോള് പൂമ്പാറയാണെന്നല്ലേ പറഞ്ഞത്? കസ്തൂരിയോ? കസ്തൂരി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പ്രത്യേകം വിളിച്ചത് കൊണ്ടാ കസ്തൂരി വന്നത്, അല്ലേ മോളെ? അതെ. വാ മോളെ. രാധാമണി, എന്തിനായിരിക്കും കസ്തൂരിയെ വിളിച്ചു വരുത്തിയത്? ഇത്ര പെട്ടെന്ന് കസ്തൂരിയോട് സ്നേഹം തോന്നാൻ എന്തായിരിക്കും കാരണം? നിങ്ങളെ കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് കാത്തിരുന്നതാ. ഇത്രയും തിടുക്കപ്പെട്ട് ഇന്ന് തന്നെ പോണോ മുത്തശ്ശി? ആ, അങ്ങനെ ചോദിക്ക്. പോണം മോളെ. മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരുമല്ലോ, ഇല്ലേ മോനെ? തീർച്ചയായും. എല്ലാം പ്ലാൻ ചെയ്തിട്ടാ ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. ഇന്ന് വൈകിട്ട് നമുക്കൊന്നിച്ച് എന്റെ അമ്മയെ കാണാൻ പോണം. അതും കൂടി ഇന്നത്തെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്താ, എന്റെ അമ്മയുടെ കാര്യം മറന്നോ? ഹേയ്, മറക്കാനോ? അതും ഞങ്ങളുടെ മുത്തശ്ശിയല്ലേ. ഇക്കാലത്ത് ഇത്രയും മുത്തശ്ശിമാര് ഒരു കുടക്കീഴിൽ കിട്ടുകയെന്ന് പറഞ്ഞ മഹാഭാഗ്യ അല്ലേ റാണി? തീർച്ചയായും. പക്ഷെ അമ്മേ, മുത്തശ്ശിയുടെ അടുത്ത് ഇന്ന് തന്നെ പോണോ? എന്താ, എന്റെ അമ്മയെ കാണാൻ പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ അമ്മ അഞ്ചെട്ട് മാസമായി കിടപ്പില്ല. ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് പാവത്തിന് നിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. ആരോഗ്യമുള്ള നമ്മൾക്കാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് അമ്മയെ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങാൻ പോലും തോന്നിയില്ല. അതിന് വൈകണ്ട മോളെ, മുത്തശ്ശിയെ പോയി കാണണം. തീർച്ചയായിട്ടും പോവും. പക്ഷേ ഇന്ന് തന്നെ പോണോന്നാ ഞാൻ ചോദിച്ചത്. ഇന്ന് തന്നെ നിങ്ങളെയും കൂട്ടി വരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. റാണിമോളെ, ഏട്ടത്തിയുടെ അമ്മ കിടപ്പില്ലല്ലേ. ആദ്യം ആ മുത്തശ്ശിയെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിക്കേ, എന്നിട്ട് മതി മറ്റെന്തും. എന്താ, നിങ്ങൾ മറ്റു വല്ല പ്രോഗ്രാമും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അത് അമ്മേ, ടൗണില് ഒരു ഇംഗ്ലീഷ് മൂവി ഓടുന്നുണ്ട്. ആദ്യം ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നാളെ പോയാ പോരെന്ന് ചോദിച്ചതാ. മതി, നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് മുത്തശ്ശിയെ കാണാൻ പോയാ മതി. നിങ്ങളുടെ ഒന്നും മനസ്സിൽ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ പ്രയോറിറ്റി പോലും എന്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോളാം നിങ്ങൾ വരില്ല എന്ന്. സോറി, ഓർക്കാതെ പറ്റിപ്പോയതാ. സിനിമ ക്യാൻസൽ ചെയ്യാം. ഇന്ന് തന്നെ നമുക്ക് മുത്തശ്ശിയെ കാണാൻ പോവാം, അല്ലേ റാണി? അതാണ് മോനെ ശരി. പ്രായം ചെന്നവരെ നിരാശപ്പെടുത്തരുത്. എന്നാ നിങ്ങൾ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോവല്ലേ, അതിനു മുമ്പ് ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. നാളെ രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. പ്രോഗ്രാമിലെങ്ങാനും വല്ല ചേഞ്ചും വരുത്തിയ? ഇല്ല. എന്നാ രാധാമണി, ഏട്ടത്തി ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മേ വാ മുത്തശ്ശി. ഈ ശരത്തും കസ്തൂരി എവിടെയാ?
മോനെ, രാധാമണിയും കൂട്ടി നീ ഒരു ദിവസം അങ്ങോട്ട് വരണം. നിങ്ങൾ അങ്ങോട്ട് വന്നാലേ ഞാൻ ഇനി ഇങ്ങോട്ട് വരൂ. അല്ല, ഏട്ടത്തി ഇതെങ്ങോട്ട് പോയി? അമ്മയ്ക്ക് കസ്തൂരി കിട്ടിയപ്പോഴേ വേറെ ആരെയും വേണ്ടാതായി. എന്തൊക്കെ മിറാക്കിളാ ഇവിടെ സംഭവിക്കുന്നത്! ശരി, പോയിട്ട് വരാം മോനെ. വരട്ടെ മോനെ. രാധാമണി കസ്തൂരിയും കൊണ്ട് എങ്ങോട്ടാണ് മാറിയത്? കസ്തൂരി പൂമ്പാറക്കാരിയാണെന്ന് അറിയുന്നത് കൊണ്ട് അവളുടെ വിത്തും വേരും ചോദിച്ചറിഞ്ഞ് അവളെ വിടൂ. കസ്തൂരി! അച്ഛാ, ആദിക്ക് അച്ഛന്റെ പെയിന്റിങ്സ് ഒന്ന് കാണണമെന്ന്. അതിനെന്താ, മോള് കാണിച്ചു കൊടുക്ക. അത് പറ്റില്ല, ആദി എന്റെ ഹസ്ബൻഡ് മാത്രല്ല ഒരു ജേർണലിസ്റ്റ് കൂടിയാ. ഒരു ജേർണലിസ്റ്റിന് തന്റെ ചിത്രങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് ചിത്രകാരൻ തന്നെയല്ലേ. അച്ഛൻ ആരായി തെരയുന്നേ? രാധാമണിയുടെ. ഓ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയതോടെ രാധാമണിയെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ അച്ഛന്? എന്താ മോളെ എന്താ പറഞ്ഞത്? അച്ഛൻ ഇത് ഏത് ലോകത്താ? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട്. എവിടെ? അങ്കിൾ ഇവിടെ ഒന്നും അല്ല. വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഒട്ടുമിക്ക സമയങ്ങളിലും ആബ്സെന്റ് മൈൻഡ് ആയിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയല്ല അങ്കിൾ. അത് ഏറെക്കുറെ ശരിയാണ്. ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ മകളായിട്ടും റാണിക്ക് ഇതുവരെ അതൊന്നും മനസ്സിലായിട്ടില്ല. എനിക്കതൊന്നും അറിയണ്ട. ഞാൻ വിളിക്കുമ്പോ അച്ഛൻ എന്റെ കൂടെ ഉണ്ടാവണം, അതിന് നോ കോംപ്രമൈസ്. അച്ഛൻ്റെ ഒരു ലേറ്റസ്റ്റ് പെയിന്റിംഗ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആയോ അച്ഛാ? കംപ്ലീറ്റ് ആയി. ഒരു ഫോറസ്റ്റ് വുമൺ. ഓ, ഇറ്റ്സ് എ ലൈഫ് ലൈക്ക് പോർട്രേറ്റ്. അച്ഛൻ്റെ ഒരു ലേറ്റസ്റ്റ് പെയിന്റിംഗ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആയോ അച്ഛാ? കംപ്ലീറ്റ് ആയി. ഒരു ഫോറസ്റ്റ് വുമൺ. ഓ, ഇറ്റ്സ് എ ലൈഫ് ലൈക്ക് പോർട്രേറ്റ്. വാ അച്ഛാ. മോളി ചെല്ലേ, ഞാൻ വന്നോളാം. ശരി, വാ അതെ. കസ്തൂരിയുടെ കണ്ണുകളിൽ എന്താ തിളക്കം? കസ്തൂരിക്ക് കിട്ടിയത് അച്ഛന്റെ കണ്ണുകളാണോ അമ്മയുടേതാണോ? അച്ഛനെ ഇന്നുവരെ കാണാത്ത ഞാൻ എങ്ങനെ അത് പറയും? സോറി മോളെ, ഞാനത് ഓർത്തില്ല. സാരമില്ല, എന്തായാലും അച്ഛന്റെ കണ്ണുകളല്ല അമ്മയുടേതാവും. അതെങ്ങനെ മാഡത്തിന് പറയാൻ പറ്റും? പറഞ്ഞ പോലെ അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും? അതിരിക്കട്ടെ, നിനക്ക് അപാര കളർ സെൻസ് ആണെന്ന് റാണിയുടെ പുടവ സെലക്ട് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി. മോള് ചിത്രം വരയ്ക്കാറുണ്ടോ? വല്ലപ്പോഴും. സ്കൂളിൽ നിന്ന് പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ പങ്കെടുക്കാറുണ്ട്. എന്നിട്ട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോ നീ ഒരു ചിത്രകാരിയാണ്. വരയ്ക്കാനുള്ള ഈ കഴിവ് ആരിൽ നിന്നാ കിട്ടിയത്? അമ്മയിൽ നിന്നാണോ? അയ്യോ, അമ്മയ്ക്ക് ഞാൻ ചിത്രം വരയ്ക്കുന്നതേ ഇഷ്ടമല്ല. അതെന്താ? ആ, ആർക്കറിയാം, ഞാൻ എന്തെങ്കിലും വരയ്ക്കുന്നത് കണ്ട അപ്പ അമ്മ വഴക്കുറയും. ഇവളുടെ അമ്മ പെയിന്റിങ്ങിനെ വെറുക്കാൻ എന്തായിരിക്കും കാരണം? ഏയ്, വേണ്ട വേണ്ട, വേണ്ടാതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട. എന്താ മാഡം? ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഈ പ്രായത്തിലെ മോൾക്കൊരച്ഛന്റെ സ്നേഹവും കരുതലും കിട്ടേണ്ടത്. അത് കിട്ടാത്തതിന്റെ സങ്കടം മനസ്സിലാക്കാതെ ഞാൻ മോളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. മോളതൊന്നും മനസ്സിൽ വെക്കരുത്. ഏയ്, അല്ലാതെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഇതൊന്നും കയറ്റിവെക്കാൻ സ്ഥലവില്ല. നിന്റെ അച്ഛൻ വെല്ലിത്ത നഗറിലാണെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ അമ്മയുടെ സംസാരത്തിൽ നിന്ന് ഊഹിച്ചെടുത്തതാ. അച്ഛൻ എന്ന് പറയുന്നത്
എനിക്കൊരു ഊഹാപോഹം മാത്രമാണ്. എന്നും അങ്ങനെ പോരല്ലോ, അയാളെ വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? നമ്മളെ ഇതുവരെ കാണാത്ത ഒരാൾക്ക് നമ്മളെ ഒളിച്ചു നടക്കാൻ എളുപ്പമാണല്ലോ. ജന്മം തന്നൊരു അച്ഛൻ എവിടെയോ ഉണ്ട്, എന്നിട്ടും അച്ഛനില്ലാത്തൊരു കുട്ടി, കഴുത്തിൽ താലി കെട്ടിയവൻ കൂടെയുണ്ട്, എന്നിട്ടും ഞാൻ വെറും വേലക്കാരി. കസ്തൂരി എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. കസ്തൂരിക്ക് എത്ര വയസ്സായി? 18. 18 വയസ്സ്. റാണിക്ക് 6 വയസ്സുള്ളപ്പോഴ ശരത്ത് പൂമ്പാറയിൽ പോയതും അവിടെ ഒരു പെണ്ണുമായി. റാണിക്കിപ്പോ 24 വയസ്സ്. 6, 18, 24. റാണിയുടെയും കസ്തൂരിയുടെയും പ്രായം വെച്ച് നോക്കുമ്പോ ഛേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത്? കസ്തൂരി, നോ, നെവർ. ഫാന്റാസ്റ്റിക്. അടുത്തൊന്നും മംഗളുടെ എക്സിബിഷൻ ഉണ്ടായിട്ടില്ലേ? 6 മാസം മുമ്പ് ചെന്നൈയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ എക്സിബിഷനിൽ എന്റെ പെയിന്റിങ്സ് ഉണ്ടായിരുന്നു. അതില് കുറെ ഒക്കെ വിറ്റുപോയി. ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെയിന്റിങ്സിന് വലിയ ഡിമാൻഡാണല്ലേ. അതെ. കസ്തൂരി, വാ. നിന്നെ അമ്മ ഗെറ്റ് ഔട്ട് അടിക്കില്ല, കേറി വാ. ദേ നിന്റെ നാട്ടുകാരിയുടെ ചിത്രം, വന്ന് കണ്ടു നോക്ക്. വന്ന് കണ്ടു നോക്ക്. ഇതാ ഞാൻ പറഞ്ഞ അച്ഛന്റെ ലേറ്റസ്റ്റ് പെയിന്റിംഗ്, ഫോറസ്റ്റ് വുമൺ. ആരാ? നിന്റെ ശത്രുവാ. എന്റെ എഡിറ്റർ. അയാൾ എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? എന്തെങ്കിലും അത്യാവശ്യം കാണും, നോക്കട്ടെ. അങ്ങൾ ഒരു മിനിറ്റ്. ഓക്കെ, ചെല്ലു മോനെ. ലീവ് എടുത്താലും അയാള് സ്വസ്ഥത കൊടുക്കത്തില്ല. അത് അവന്റെ പ്രൊഫഷണൽ അല്ലേ മോളെ. ഹലോ സാർ. സോറി ആദി. എന്താ സാർ? താൻ ലീവിലാണെന്ന് അറിഞ്ഞിട്ട് കൂടി തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ ക്ഷമിക്കണം. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്താ സാർ കാര്യം? പൂമ്പാറക്കടുത്ത് വെല്ലോറയിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉവ്വ്. അവിടുത്തെ സമരം വലിയ ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പേർ പോലീസ് വെടിവെപ്പിൽ മരണപ്പെട്ടു. എന്നിട്ടും സമരം ശക്തമായി തുടരുകയാണ് അവിടെ. അറിയാം സാർ. സമരക്കാർ സർക്കാരുമായി ഒരു അനുരഞ്ജനത്തിന് തയ്യാറായിട്ടുണ്ട്. ചർച്ച വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും പറയാറായിട്ടില്ല.
ആ ന്യൂസ് നിനക്കല്ലാതെ മറ്റാർക്കും നന്നായി കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പൂമ്പാറയുടെയും പരിസരത്തിൻ്റെയും ജിയോഗ്രഫി ആദ്യോളം മറ്റാർക്കും അറിയില്ലല്ലോ. ഇത് തന്നെയാണ് കസ്തൂരി ഇവിടുന്ന് പൂമ്പാറയ്ക്ക് പാക്ക് ചെയ്യാൻ പറ്റിയ അവസരം. ഹലോ, ഹലോ ആദി. ആ ഹലോ സർ, സാറ് പറഞ്ഞു വരുന്നത് പൂമ്പാറയ്ക്കടുത്തുള്ള വല്ലോറ മലയിൽ ഞാൻ പോകണമെന്നാണോ? ഞാൻ റെഡിയാണ് സർ. നാളെ തന്നെ പുറപ്പെടേണ്ടി വരും. ആ നാളെ തന്നെ പുറപ്പെടാം സർ. താങ്ക് യു ആദി, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ ബൈ, ടേക്ക് കെയർ. ആദി, എഡിറ്റർ എന്തിനാ വിളിച്ചത്? ആ റാണി, ഐ എം വെരി സോറി. നാളെ കാലത്ത് തന്നെ വല്ലോറ മലയിലേക്ക് പോകണം. ഈ ദമ്പതികളെ പൂമ്പാറയിൽ എതിരേൽക്കുന്നത് കാട്ടുമുള്ളുകളോ വനശലഭങ്ങളോ? കസ്തൂരിയെ കാട്ടിൽ ഉപേക്ഷിക്കാനെത്തിയ ആദിത്യന്റെ ലക്ഷ്യം സഫലമാകുമോ? മലദൈവങ്ങളും കാവുമുത്തപ്പനും കസ്തൂരിക്കൊപ്പമോ വനശാസനകൾക്കൊപ്പമോ?